ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രവീൺ പഴയറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വിശുദ്ധൻ നമുക്ക് എല്ലാവർക്കും അത്ര സുപരിചിതനല്ലാത്ത ഒരു വിശുദ്ധനാണ്. നോർബർട്ടിൻ സഭ സ്ഥാപിച്ച വിശുദ്ധ നോർബർട്ട്. അദ്ദേഹത്തിന് വിശുദ്ധ പൗലോസ് ലേഖയുമായി ഒരു പ്രത്യേക സാമ്യതയുണ്ട്. കാരണം വിശുദ്ധ പൗലോസ് ലേഖയെ പോലെ തന്നെ വിശുദ്ധ നോർബർട്ടും ഒരു മിന്നലടിച്ചതിനു ശേഷമാണ് കർത്താവിന്റെ പാതയിലേക്ക് കടന്നു വന്നത്. വിശുദ്ധ നോർബർട്ടിനെ കുറിച്ച് നമുക്കിന്ന് കൂടുതൽ മനസ്സിലാക്കാം. വിശുദ്ധ നോർബർട്ട് ജനിച്ചത് ജർമ്മനിയിലെ റൈൻലാൻഡിൽ സാൻഡോൺ നഗരത്തിൽ 1880 ഒരു രാജകുടുംബത്തിലായിരുന്നു. അദ്ദേഹം പഠനത്തിൽ സമർത്ഥനായിരുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് ആഡംബരത്തിൽ ജീവിക്കണമെന്ന് മാത്രമേ വിചാരമുണ്ടായിരുന്നുള്ളൂ. 5th സ്വീകരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് ലൗകിക ലക്ഷ്യങ്ങളിൽ നിന്ന് വിമുക്തനായിരുന്നില്ല. ഉല്ലാസപ്രിയനായിരുന്ന നോബർട്ട് കൂടുതൽ നിയന്ത്രണം തൻ്റെ മേൽ വരുമെന്ന് ഭയപ്പെട്ട് 5th കഴിഞ്ഞ് മുന്നോട്ട് പോയില്ല. വലിയൊരു കൊട്ടാരവും കുതിരകളും ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു ദിവസം മൊരിടത്തേക്ക് കുതിരപ്പുറത്ത് പോവുകയായിരുന്നു. പെട്ടെന്ന് കാറും കോളും വരികയും അദ്ദേഹത്തെ ഒരു മിന്നലടിക്കുകയും അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീണ് 2 മണിക്കൂർ ബോധമില്ലാതെ കിടക്കുകയും ചെയ്തു. ബോധം വന്നപ്പോൾ സാവൂളിനെ പോലെ നോബർട്ട് ചോദിച്ചു, കർത്താവെ, ഞാൻ എന്തു ചെയ്യണമെന്നാണ് അങ്ങയുടെ തിരുമനസ്. അപ്പോൾ അവിടെ ഒരു ശബ്ദം മുഴങ്ങി, തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, സമാധാനത്തെ പിന്തുടരുക. അനുതാപപൂരിതനായ നോബർട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം മൗനവും ഏകാന്തതയും സ്വീകരിച്ചു. രോമച്ചട്ട ധരിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകി. വിശുദ്ധ സിക്ബേർട്ടിൻ്റെ സെമിനാരിയിൽ വെച്ച് നടത്തിയ ധ്യാനം അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി. 2 ഒരുങ്ങിയ ശേഷം അദ്ദേഹം പുരോഹിത പട്ടം സ്വീകരിച്ചു. 40 ഒരു ധ്യാനവും കൂടിയും സ്വീകരിച്ച് അദ്ദേഹം പ്രഥമ ദിവ്യ ബലി അർപ്പിച്ചു. തൻ്റെ പ്രഥമ ബലിയിൽ സുവിശേഷ വായനയ്ക്ക് ശേഷം അദ്ദേഹം ലൗകിക സുഖങ്ങളുടെ മായാ സ്വഭാവത്തെപ്പറ്റി സംസാരിച്ചു. പിറ്റേ ദിവസം ചാപ്റ്റർ യോഗത്തിൽ സഭയിലുള്ള അഴിമതികൾ ഫാദർ നോബർട്ട് ചൂണ്ടിക്കാണിച്ചു. കുറേ പേർ അദ്ദേഹം നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ സ്വീകരിച്ചു. കുറേ പേർ അദ്ദേഹത്തെ എതിർത്തു. തനിക്കുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ദരിദ്രർക്ക് കൊടുത്ത ശേഷം അദ്ദേഹം ജലാസിയൂസ് മാർപ്പാപ്പയുടെ അടുക്കൽ ഒരു മുഴുവൻ കുമ്പസാരം നടത്തി. സൗകര്യമുള്ളിടങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കാനുമുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഞായറാഴ്ചകളിൽ ഒഴികെ മറ്റൊരു ദിവസവും സന്ധ്യാസമയം വരെ അദ്ദേഹം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അക്കാലത്ത് അദ്ദേഹം മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടി പ്രീമോൺസ്ത്രീയൻ സന്യാസ സഭ സ്ഥാപിച്ചു. ഇടവക വൈദികരുടെ ജോലികൾ ചെയ്യുകയും സന്യാസ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണം. ഇതായിരുന്നു ആ സഭയുടെ പ്രധാന നിയമം. അഗസ്റ്റീനിയൻ സഭയുടെ പരിഷ്കൃത നിയമങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വിശുദ്ധ കുർബാനയ്ക്കെതിരായി ദൂഷണങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കൂട്ടർ അന്ന് ആൻഡ്വേർപ്പിലുണ്ടായിരുന്നു. അവരിൽ ചിലർ തിരുവോസ്തി മലിന പ്രദേശങ്ങളിൽ കുഴിച്ചിട്ട് അവരുടെ വിദ്വേഷം പ്രകടമാക്കിയിരുന്നു. നോബർട്ട് ആ തിരുവോസ്തികൾ കണ്ടുപിടിച്ച് സക്രാരിയിൽ ആഘോഷപൂർവ്വം സ്ഥാപിച്ചു വന്നു. ഹൃദയസ്പർശകമായ പ്രസംഗങ്ങൾ വഴി അദ്ദേഹം പാഷണ്ടികളെ മാനസാന്തരപ്പെടുത്തി. ആകയാൽ വിശുദ്ധ നോബർട്ടിനെ അരുളിക്ക കരങ്ങളെ സംവഹിക്കുന്നവനായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. 1726 നോബർട്ട് മക്ഡിബാർഗിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു. എന്നാൽ നീണ്ട ജീവിതവും സുവിശേഷ പ്രഘോഷണവും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരുന്നു. 1734 ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 1528 ഗ്രിഗറി 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക സംരക്ഷക വിശുദ്ധനും കൂടിയാണ് അദ്ദേഹം. നമുക്കും വിശുദ്ധ നോർബർട്ടിനെ പോലെ നമ്മുടെ ജീവിതം ദൈവശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അടയാളങ്ങളും മറ്റും മനസ്സിലാക്കി നമുക്ക് ദൈവശുശ്രൂഷയിലേക്ക് തിരിയാം. അങ്ങനെ നമ്മളെ കൊണ്ടാവും വിധം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവസാനം സ്വർഗം പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം.